ഹലോ ഗൈസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളപ്പോ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. തുടക്കം തന്നെ പറയാണ് ഗൈസ്, എനിക്ക് ശരിക്കും പടം ഇഷ്ടപ്പെട്ടു, ശരിക്കും ബോധിച്ചു. ഇറ്റ്സ് എ വെൽ ക്രാഫ്റ്റഡ് ആൻഡ് വെൽ ഡയറക്റ്റഡ് മൂവി. ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, ഒരു സെക്കൻഡ്. യാ, ഇറ്റ്സ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജ. ഐ ഡോണ്ട് നോ അബൌട്ട് ഹിസ് പ്രീവിയസ് ഫിലിംസ്, ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഇത് ഫസ്റ്റ് ഫിലിമാണോ എന്നറിയില്ല, ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ വർക്ക്, ആ സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും, എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഒന്നാമതെ ഈ സ്ക്രിപ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്നത് അത് വേറെ കഴിവാണ്. അതങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ഈ സ്ക്രീൻ പ്ലേ ഒക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ഇത് ഉണ്ടാക്കാം, അവർക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, വേറൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് എന്താണാവോ എന്താണുള്ളത് അത് കറക്റ്റായിട്ട് അവർക്ക് ഫ്രെയിമിൽ എടുത്തു വെക്കാൻ പറ്റും. അതാണ് കാര്യം. പിന്നീട് പറയാനുള്ള സിനിമാറ്റോഗ്രാഫി, കലൈസെൽവൻ ശിവാജി എന്ന് പറഞ്ഞ, എനിക്കറിയില്ല പുള്ളിയിലെ സിനിമാറ്റോഗ്രാഫി. വാസ് നൈസ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് വർക്ക്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എഡിറ്റഡ് ബൈ ശ്രീജിത് സാരംഗ്, പുള്ളിനെ അറിയില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടര മണിക്കൂറുള്ള പടം, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഓഫ് ദി മൂവി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് പറയാനുള്ളത് മ്യൂസിക്. മ്യൂസിക് വാസ് നൈസ് ആൻഡ് ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ ജെക്സ് ബിജോയ്. നമ്മുടെ എന്താ പറയുക, കടുവയൊക്കെ ചെയ്ത മനുഷ്യരില്ലേ, അടുവ എപ്പടി തരുവി കടുവ, അതിൻ്റെ ആള്. അത് നമ്മൾ, നമുക്കൊക്കെ കുറേ ഫെമിലിയർ ആയിട്ടുള്ള നെയിമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിൻ്റെ പ്രീവിയസ് വർക്ക്സും നമുക്കറിയാം. നൈസ് കോമ്പിനേഷൻ, അത് അടിപൊളിയായിട്ട് തന്നെ മ്യൂസിക്കും ചെയ്തു പോയിട്ടുണ്ട്. നമ്മുടെ ആക്ടേഴ്സ്, ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അശോക് സെൽവൻ എന്ന് പറഞ്ഞ പുതിയ ആക്ടറാണെന്ന് തോന്നുന്നു. ചെറിയ മാധവിൻ്റെ കട്ടൊക്കെ ഉണ്ട് മീശയൊന്നും ഇല്ലാതെ കാണുമ്പോഴത്തേക്കും, എനിക്കറിയില്ല. ബട്ട് പുള്ളി അടിപൊളിയായിട്ട് തന്നെ കൊടുത്ത ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ശരത് കുമാർ. ശരത് കുമാർ വാസ് നൈസ്. ഈ ശരത് കുമാറിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാനായകൂടി ഇങ്ങനെ വളരെ കുറച്ച് പടങ്ങളെ, നമ്മുടെ അനുമേനോന്റെ പടമൊക്കെ കാണൂലേ, അതുപോലെ കുറച്ച് പടങ്ങളെ കണ്ടിട്ടുള്ളൂ. അതില് PS1 PS2 ഓക്കെ, അതിൽ നമ്മൾ ആ ഒരു ക്യാരക്ടർ കണ്ടാണ്. പിന്നീട് വാരിസില് വിജയിന്റെ ഫാദർ ആയിട്ടുള്ള ആ ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതാ കണ്ടത്? പിന്നെ ഒന്നും കണ്ടിട്ടില്ലെന്നു. പിന്നെ പണ്ട് മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ കണ്ടതാണ്, മറ്റേ എന്തായിരുന്നു, ആൻഡ്രൂസ്, മറ്റേ കുറേഷ്യ പ്രബല്ല, കരിം ലാല എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടൊക്കെ വന്ന് പുള്ളി അടിച്ചു പൊളിച്ച് മാസൊക്കെ കാണിച്ചാണ്. ഇതാണ് മറ്റേ ദിലീപിനെ അടിക്കാൻ പോകുമ്പോ നീ ക്രിസ്റ്റിയുടെ അനിയനാ, ജോജി ചോച്ചി ടിഷ്കുണ്ടാക്കുന്ന മൂജ, അങ്ങനൊക്കെ പറഞ്ഞ് അടിച്ച് നിരക്കാൻ നിരത്തുന്ന ആ ഒരു മാസ സാധനം, അത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ പടത്തില് പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ, പുള്ളി അത് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഒരു രീതി എനിക്ക് ശരിക്കും ബോധിച്ചു. യെസ്, സീരിയസ്ലി, ശരത് കുമാർ ഇതാണ്. ശരത് കുമാർ അനുമേനോ ഒക്കെ ഒരേ പോലെയാണ്, ഇടയ്ക്കൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് പടങ്ങളൊക്കെ ചെയ്തു. അനുമേനോടെ കേസ് പറയുകയാണെങ്കിൽ, കുറെ പടങ്ങളൊക്കെ പുള്ളിന്റെ ഫ്ലോപ്സ് ഉണ്ടെങ്കിലും നല്ല കുറെ വർക്ക് ഉണ്ട്, പുള്ളി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഓ, പിന്നെ മേക്കിംഗ്, പിന്നെ ആർട്ട് വർക്ക്. ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ്, ഇതിന്റെ കഥ നടക്കുന്നത് ഒരു 2010 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്നത്തെ ഫോൺസ്, അന്നത്തെ കാർസ്, കലണ്ടേഴ്സിലൊക്കെ ഈ വർഷം കറക്റ്റായിട്ട് കൊടുക്കുക, അതൊക്കെ എല്ലാ പടത്തിലും ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിലും അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ആ ഫോണൊക്കെയാണ് അന്നത്തെ ഫോണ്, അന്നത്തെ ക്യാമറ, പിന്നീട് എന്താ പറയുക, കാറിൽ അന്നത്തെ രീതിയിലുള്ള മോഡിഫിക്കേഷൻ ടൈപ്പുള്ള അതൊക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു പോയിട്ടുണ്ട് പടത്തിൽ. പിന്നെ ശരത് കുമാറിന്റെ കഥാപാത്രം ചെയ്യുന്നത് ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസ് ഓഫീസർ, ഹയസ്റ്റ് റാങ്ക് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു വേറെ ഡിസ്ട്രിക്ട്സിലൊക്കെ ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ അവിടുത്തെ പോലീസിന് തലയിൽ വലിയ പുഷ്ടമായിരിക്കുന്ന കേസസ് ഒക്കെ ഡീൽ ചെയ്യാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത്. മെയിൻ നമ്മുടെ ആക്ടർ പ്രകാശ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് നമ്മുടെ അശോക് സെൽവന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു DYSP ആണ്, തുടക്കകാലമാണ്. പുള്ളിക്ക് എക്സ്പീരിയൻസ് വേണം, കുറെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരത് കുമാറിന്റെ കൂടെ അസിസ്റ്റന്റ് പോലെ ഇങ്ങനെ ചെയ്തു വരികയാണ്. അസിസ്റ്റന്റ് അല്ല, ഹീസ് എ പോലീസ് ഓഫീസർ, ഹീസ് വർക്കിംഗ് വിത്ത് ഹിം. പിന്നീട് പറയാനുള്ളത് ഇതിലെ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഖില വിമലാണ്. നിഖില വിമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മറ്റേ ചേച്ചി കഥാപാത്രവും മറ്റേ പ്രകാശിനെ തേച്ച സലോമി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയ പുള്ളിക്കാരിയാണ്. പക്ഷെ പുള്ളിക്കാരി പടത്തിലുണ്ട്, പുള്ളിക്കാരി നല്ലോണം ചെയ്തിട്ടുമുണ്ട്. ചെറിയൊരു റൊമാൻറ്റിക് ട്രാക്കൊക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കോമഡി. പുള്ളിക്കാരിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ടെക്നിക്കലി ശരത് കുമാറിനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ഓഫീസറായിട്ടാണ്.
അങ്ങ് കേംബ്രിഡ്ജിൽ എവിടെയോ പഠിച്ചെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോ പുള്ളിക്കാരിന്റെ ആവശ്യം എന്താന്ന് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിടികിട്ടി. എന്തിനായിരിക്കും പുള്ളിക്കാരിന്റെ ഈ ഒരു ആവശ്യം? പുള്ളിക്കാരി എന്തിനാണ് പടത്തിൽ? ആകെ കൂടി മൂന്നാല് സീനേ ഉള്ളൂ, അതിൽ എന്തിനാണ് പുള്ളിക്കാരി ഈ പടത്തിൽ വന്നതെന്നുള്ളത് നമുക്ക് അവസാനത്തേക്ക് അടുപ്പിച്ചായിരിക്കും പുള്ളിന്റെ ആവശ്യമൊക്കെ, പുള്ളിക്കാരിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ അതെന്താന്നുള്ള കാര്യം എനിക്ക് നേരത്തെ ക്ലിക്കായി. പിന്നീട് പറയുകയാണെങ്കിൽ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, മെയിൻ വില്ലൻ ക്യാരക്ടർ എന്ന് പറയണേ നമ്മുടെ മലയാളത്തിലൊക്കെ കോമഡി റോൾസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പുള്ളിയാണ്. എനിക്ക് പുള്ളിന്റെ പേരറിയില്ല, പണ്ടോട്ടെ പടങ്ങളിലൊക്കെ ഉള്ളതാണ്. ഞാൻ ആരാണെന്നും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അവര് കാസ്റ്റിലൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. പുള്ളിയും അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനുള്ളത്, കുറച്ച് ചെയ്യാനുള്ളത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ സ്ക്രിപ്റ്റിലേക്ക് വരാണെങ്കിൽ ഇതിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയാലും എന്തൊക്കെയായാലും നമുക്ക് ഈ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്ന് പറയില്ല, അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ട്വിസ്റ്റും ടേൺസും ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഒഴുക്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ വില്ലനായിരിക്കും തെറ്റിദ്ധരിക്കുന്ന കഥാപാത്രമൊക്കെ പടത്തിലുണ്ട്. നമ്മുടെ നായകൻ കഥാപാത്രത്തിന് ഇടയ്ക്ക് വെച്ച് ചെറിയ മാസ് കാണിക്കാനുള്ളത് നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന വിസിലടിപ്പിക്കുന്ന ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഡയറക്ടർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും വർക്കൗട്ടായി, പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. ഞാൻ കൈയടിച്ചും വിസിലടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ദ എൻഡിലേക്ക്, ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പടം കാണാമെന്ന് വിചാരിച്ചത് ഇന്നലെ ഷാസ്പ്രോന്റെ വീഡിയോ കണ്ടപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പടം ഒ ടി ടി വന്നാൽ പോലും കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ പുള്ളീന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും പുള്ളി ഇത്ര കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറെ പടങ്ങൾ തള്ളിക്കയറ്റി നമ്മളങ്ങ് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദിസ് വാസ് ഫാർ ബെറ്റർ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ കുറെ ചവറ് പടങ്ങളുണ്ട്, പാപ്പൻ ഗോപ്പൻ CVI വേറെ കൊറോണ പേപ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചവറ് പടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങളെയൊക്കെ വലത്തി അടിച്ചുകൊണ്ട് ഇത്ര ഒരു ഗംഭീര പടം, നമ്മുടെ ഒരു അഞ്ചാം പാതിര മോഡ്. തമിഴിൽ ഇങ്ങനത്തെ പടങ്ങളിൽ ഇറങ്ങിയപ്പോഴെ രാക്ഷസൻ, സൈക്കോ, പിന്നീട് ഇങ്ങനത്തെയൊക്കെ കുറച്ച് പടങ്ങളേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇത്ര ഗംഭീരമായിട്ടൊക്കെ ഒരു പടം വരുമ്പോൾ ഇത് കാണാതെ പോകാന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു മോശ പ്രവർത്തനമായിട്ടേ ഞാൻ കണക്കാക്കുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പൈസയാണ്, ഓരോരുത്തരുടെ സമയമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഇങ്ങനത്തെ പടങ്ങളും കണ്ട് ഇതാക്കുക, ആ പടങ്ങളെയും വിജയിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ ബോധപൂർവം ഈ വേദിയിൽ പറയുകയാണ്. ഇന്ന് പോയപ്പോഴും തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു, അതിലൊന്നും ഒരു ഇതുണ്ടായില്ല, കിട്ടില്ലെന്ന് തന്നെയായിരുന്നു പടം പാസ്. എനിക്ക് പേഴ്സണലി ഞാൻ കൊടുത്ത പൈസയ്ക്ക് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളതാണെങ്കിൽ ഈ ഞാൻ പോയത് എറണാകുളം പത്മാസിലാണ്. ഇവർ ഈ തിയേറ്ററിൽ മാത്രമേ ഞാൻ ഇത് ശ്രദ്ധിച്ചു വരുന്നുള്ളൂ, ഈ സ്ക്രീനിലേക്ക് ഫിറ്റാക്കാൻ വേണ്ടി നമ്മുടെ പടത്തിന്റെ പ്രിന്റിനെ വലിച്ചു നീക്കി വെക്കും. അപ്പൊ നമ്മുടെ കുറച്ചും കൂടി സൂംഡ് ഔട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഈ സാധാരണ മൂവി ഫ്രെയിംസ് ഒന്നും കാണുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ ഈ തുടക്കത്തിലെ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ UA സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലേ അവരുടെ സെൻസറിന്റെ, അതൊക്കെ കാണുമ്പോഴത്തേക്കും അതൊക്കെ വലിഞ്ഞിരിക്കുന്നു. പിന്നീട് ഈ സിഗരറ്റ് വലിക്കുമ്പോഴൊക്കെ സൈഡിൽ ഒരു സാധനം വരുമല്ലോ, സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്, അതൊക്കെ സൈഡിലോട്ട് തള്ളിയിരിക്കുന്നു. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് നേരെ ആക്കോ ഇല്ലാന്ന് അറിയില്ല, വല്ലപ്പോഴൊക്കെ അവിടെ പോകാറുള്ളൂ. അപ്പൊ പിന്നെ സഹിക്കുക തന്നെ, വേറെ വഴിയൊന്നുമില്ല. സോ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുക. ആൻഡ് കാണാത്തവർ പ്ലീസ് ഡു വാച്ച് ദിസ് മൂവി ഗൈസ്, ഇങ്ങനത്തെ പടങ്ങളൊക്കെ വല്ലപ്പോഴേ വരുള്ളൂ. ആൻഡ് ഡയറക്ടർ സാർ ഒന്നും പറയല്ല, നിങ്ങൾ ഇങ്ങനത്തെ കുറെ പടം എടുക്കണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. വിഘ്നേഷ് രാജ, ഒരു രക്ഷയില്ല, നിങ്ങൾ നല്ലൊരു ഡയറക്ടറായി വരുമായിരിക്കാം. എന്തായാലും അത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. സോ ദിസ് നന്ദോപൻ സൈനിങ് ഔട്ട് ഫ്രം മൈ ചാനൽ ദില്ലിയിൽ സിനിഫൈൽ. ബൈ ബൈ, ഗുഡ് നൈറ്റ് ഓൾ.